ഉള്ള കാശിന് മുഴുവൻ പൗഡറും കൺമിഷയും വാങ്ങി തേച്ചോ. എന്നിട്ട് ആരെ കാണിക്കാനാ? കെട്ടിച്ചു വിടാൻ പെട്ടി നിറച്ച് കാശുണ്ടാക്കി വെച്ചിരിക്കല്ലേ അച്ഛൻ. പണ്ടത്തെ പോലെയല്ല, ഇതും കൂടി ചന്തയ്ക്ക് എന്നാ പകുതി അതേപോലെ തിരിച്ചുകൊണ്ടുവരാം. എല്ലാവർക്കും സൂപ്പർ മാർക്കറ്റിലെ പപ്പടം മതി, അതിന് ഞാൻ എന്ത് ചെയ്യാനാ? അച്ഛനോട് വേറെ പണി നോക്കാൻ പറ. അതല്ലേ നീ പറഞ്ഞോണ്ട് വരണത്? എന്ന് ഞാൻ പറഞ്ഞില്ല. നീ കേട്ടില്ലേ മുരുക, അമ്മയും മോളും കൂടി പറഞ്ഞത് ഞാൻ ഈ പണി മതിയാക്കി വേറെ ഏതെങ്കിലും പണിക്ക് പോക്കോളാൻ. നിന്റെ കൂടെ കൂടിയാലോ, അതാവുമ്പോ ഇതിനേക്കാളും മെച്ചണ്ടാവും. കളിയാക്കണ്ട മുത്തുവെണ്ണ, ഒളപ്പ് നടക്കുന്നു അത്രേ ഉള്ളൂ. ഉള്ള സത്യം പറഞ്ഞതാടോ ഞാൻ, അച്ഛന്റെ അപ്പൂപ്പന്റെ ഒക്കെ കാലത്ത് ചെട്ടിയാരുണ്ടാക്കിയ പപ്പടം അന്വേഷിച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുവായിരുന്നു. ഇപ്പൊക്കെ മെഷീനിലുണ്ടാക്കിയ പപ്പടം മതിയടോ ആൾക്കാർക്ക്. കണ്ണിന്റെ ക്യാമ്പില് കുട്ടീനെ കൊണ്ടുപോയി അനിയ കൊണ്ടുപോയി കാണിച്ചല്ലോ. കണ്ണ് മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതൊക്കെ ആരാത് കണ്ണ് കൊടുക്കണം, നമുക്ക് ആര് കണ്ണ് കൊടുക്കരുത്. അത് മട്ടുമല്ലേ, ആപ്പറേഷനൊക്കെ നിറയെ കാശ് ചെലവാകും. മുത്തുലക്ഷ്മി രൊമ്പ ആശപ്പെട്ടത്, ആശയും കനവല്ല കടവിളക്ക് വിട്ടിരിക്ക. മനസ്സിലായി, പൂവ് ഞാൻ പൊട്ടിച്ച് മുടിയിൽ വെച്ച്. വാടി തുടങ്ങിയത് കണ്ടപ്പോ പൊട്ടിച്ചതാ, അല്ലെങ്കിൽ നാളെ കാലത്ത് നോക്കുമ്പോ ഇത് വാടി വീണിട്ടുണ്ടാവും. നാ എനിക്ക് വേണ്ട. അപ്പാ ഏൻ കണ്ണ്? കൃഷ്ണവേണിയൊക്കെ പൊട്ടിച്ച്. അബ്ദിയാ പറവല്ല, ഇന്നും പൂ വരും എന്നാ? ഉക്കാന്ന് സാപ്പിടറാ. തെരിയാത് മലയാളം പടം. അഴക്ക് ബിരിയാണി കൊടുമ്പോ വേണ്ട, എനിക്ക് നിറയെ കാശ് കിടച്ചതല്ലേ. ആ കള്ള പന്തിന്റെ കമ്മീഷനു കുട്ടീന്റെ വാടകയും കഴിച്ചു 90 രൂപ. കോഴന്തക്ക് പാലും വന്ന് വാങ്ങി കൊടുത്ത കാശ് എന്നെ പിടിക്കാൻ നോക്കി പന്നി, ഞാൻ കൊടുക്കോ? ഇപ്പൊ ഏതൊക്കെയല്ല വ്യാലസഞ്ചി പൊളിച്ചൊക്കെ കൂടാതെ ഇതെന്താ വേലയല്ലേ? നല്ലോണം വയല കൊണ്ട് കഴിഞ്ഞ പെണ്ണിനെ കിട്ടുന്ന കാശാ. ഉങ്ങട്ട പേച്ച് ജയിക്കാൻ മുടിയത്. അഴക് ഇങ്ങ ഒഴിക്കാൻ വേണുമാ. ഇത് മയിലുക്ക്. എനിക്കിത് പോതും. മല്ലി ഉനക്ക് എന്നാ വേണോ? മുട്ടി അഴുക്ക് കോഴിയുണ്ട് പീസ്. അപ്പാ അപ്പ ഒന്നും സ്വല്ല മാട്ടാ. പൗഡർ പുതിയതാ, വാസന വ്യത്യാസമാർക്ക്. ഒരു പൊണ്ണുതാരനീ സമ്പാദിച്ചു ഒരു കത്തി വാങ്ങി വെച്ചിരിക്കനാ.
എനിക്കൊന്നും ആകാതെ മുരുകണ്ണ.